അല്ല അത് വേണ്ട, അങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കണ്ട. ഇങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളും, വർഗീയവാദി വിളിക്കാൻ പാടില്ല. നോണേന്റെ രാഷ്ട്രീയം എത്രത്തോളം അവർ കൊണ്ടുപോകും അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു ഡെസ്പിറേഷൻ ആവുമ്പോൾ നുണ പറയുക, എന്നിട്ട് നുണേനെ എക്സ്പോസ് ആവുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരിപ്പോൾ ഒരു ഒരു പാറ്റേണാണ് കോൺഗ്രസ്സിൽ. അവർ വാഗ്ദാനം കൊടുക്കും, വാഗ്ദാനം ഒന്നും ചെയ്യില്ല. ബാർസലോണ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, ബാർസലോണ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരു ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കി പറയാം. കാശ് കൊടുക്കുന്നുണ്ട്, ആ കാശ് കൊടുക്കുന്ന ആരൊക്കെ ആ കാശ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഞാൻ അത് പറഞ്ഞില്ല. അത് ഒരു ഒരു റിപ്പീറ്റ് പാറ്റേണാണ്. ഇത് ആരെ ആർക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്? രാഹുൽ ഗാന്ധി തരൂരിനാണ് പഠിച്ചത്, തരൂർ രാഹുൽ ഗാന്ധിയാണ് പഠിപ്പിച്ചത്, ഇതെനിക്കറിയില്ല. ബട്ട് ഇത് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു ഇല്ലീഗാലിറ്റിയിൽ ട്രസ്പാസ് ചെയ്താൽ അതിൻ്റെ ഒരു ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവുന്ന അന്ന് പറഞ്ഞതാണ്, ഇന്നും ഞാൻ പറയുന്നു. പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മത്സരം തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതിന് നമ്മുടെ അടുത്ത് എന്ത് ഐഡിയ ഉണ്ട്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതല്ല പറയേണ്ടത്. ഇത് പറയാണ്ട് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് ഓരോരോ സാധനങ്ങൾ നോണ സി എയിലും മുസ്ലിംസിനും എസൈലും കിട്ടില്ല. ആര് പറഞ്ഞു? ശശി തരൂർ. അത് സത്യമാണോ? ഇല്ല. എന്തിനാണ് പറയുന്നത്? ജനങ്ങളെ പേടിപ്പിക്കാനും ഡിസ്ട്രാക്ട് ചെയ്യാനും. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തിൽ വികസനം, പുരോഗതി, ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ അവർക്ക് ഒരു ഒറ്റ ഐഡിയ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതല്ലാണ്ട് എല്ലാ വേറെ ഇഷ്യൂസിനും അവർക്ക് പറയാൻ ഒരു കഴിവുണ്ട്. അതിനെ നുണ പറയാനോ എംബലിഷ് ചെയ്തിട്ട് ചെയ്യാനോ അത് എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നു, 7 ദിവസം 8 ദിവസം 9 ദിവസം ബാക്കിയുണ്ട്. ശരിക്കും നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ മാറ്റം കൊണ്ടുപോകാനും ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് വിഷൻ ഉണ്ട്, 15 കൊല്ലം എന്ത് വാഗ്ദാനം കൊടുത്തു, എന്തുകൊണ്ടത് ചെയ്തില്ല. CPI CPM ഇവിടെ 8 കൊല്ലമായിട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമ്പോൾ ഇന്നെന്താണ് പിന്നെ പെൻഷനും സാലറീസും എല്ലാം കടം വാങ്ങിച്ചു കൊടുക്കുന്നത്, അതെല്ലാം അല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത്? അതല്ലാണ്ട് ബീഫ് CAനെ പറ്റി നോണ, പിന്നെ വോട്ട് കിട്ടാൻ കാശ് കൊടുക്കുന്ന നോണ, അതെല്ലാം അതാണോ ശരിക്കും ഡെമോക്രസി? എന്നിട്ടാണ് ഇവർ ഡെമോക്രസി ഈസ് അറ്റ് റിസ്ക്, ഡെമോക്രസി ഈസ് അറ്റ് റിസ്ക് എന്നും പറഞ്ഞ് ഓടി നടക്കുന്ന ആൾക്കാർ. അതിപ്പോൾ 2009 ബാർസലോണ എന്തുകൊണ്ട് ചെയ്തില്ല അത് ചോദിക്കണം, അവരോട് തന്നെ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കൊരു തിയറി ഉണ്ട്, ഒരു ഐഡിയയും ഒരു ശരിക്ക് ചെയ്യാനൊരു കഴിവില്ലെങ്കിൽ, എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാനൊരു കഴിവില്ലെങ്കിലും ഒരു ഭയങ്കര ഒരു ഇൻഡിഫെൻസിബിൾ ട്രാക്ക് റെക്കോർഡ് ആണെങ്കിൽ ജനങ്ങളെ എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ ജനങ്ങളോട് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ പറയാം. CAA മുസ്ലിംസിന് എസൈലും അതിൽ ഡിപ്രൈവ് ചെയ്യുന്നു, നുണ. രാജീവ് ചന്ദ്രശേഖർ വോട്ട് കിട്ടാൻ കാശ് കൊടുക്കുന്നു, നുണ. അങ്ങനെ ഇങ്ങനെ ബീഫ് ഇവിടെ ബാൻ ചെയ്യാൻ പോകുന്നു, നുണ. ശരിക്കും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഒറ്റ ഐഡിയ ഇതുവരെ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് കേട്ടിട്ടില്ല. 65 കൊല്ലം ഇവിടെ കുത്തിയിരുന്ന് 15 കൊല്ലമായി ഒരു ജീവിതകാലമാണ്, 15 ഇയേഴ്സ് ഒന്നും ചെയ്യാണ്ട് ഇതാണ് അവരുടെ ഒരു രാഷ്ട്രീയം. അത് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾ തന്നെ കൺക്ലൂഡ് ചെയ്യണം, ഞാൻ അതിന് പെടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ശരിക്ക് ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇലക്ടറൽ ക്യാമ്പയിൻ ഉണ്ടാവേണ്ടത് ജനങ്ങളുടെ ജീവിതം, എത്രയോ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാവരും അഡ്മിറ്റ് ചെയ്യും. തീരദേശത്ത് പോയാൽ എത്രയോ കൊല്ലമായിട്ട് ഒരു പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും ഒരു പരിഹാരം ഉണ്ടാക്കാണ്ട് ഇന്ന് കടന്ന് ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെപ്പറ്റി ആരാ ഒന്നും പറയാത്ത, എന്താ ഒന്നും പറയാത്ത? അത് എനിക്ക് അവരുടെ എന്താണ് ഭയം, അവരുടെ അത് ഇതൊരു DNA ആണോ, അവരുടെ രാഷ്ട്രീയം ഒരു പുതിയ സ്ട്രാറ്റജി ആണോ, ഇത് രാഹുൽ പഠിപ്പിച്ചതാണോ, ആര് പഠിപ്പിച്ചതാണോ എനിക്കറിയില്ല. കോൺഗ്രസ് പോളിറ്റിക്സ് ഓഫ് ലൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണ്ടന്നെ ഒരു ഹാഷ്ടാഗ് സ്റ്റാർട്ട് ചെയ്തതാണ്, അതാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഞങ്ങളുടെ ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ചെയ്യണം,
മുമ്പോട്ട് കൊണ്ടുപോകണം, ഇവിടെ മാറ്റം കൊണ്ടുവരണം. അവര് ഇങ്ങനെ നുണ പറയുന്നു. അത് നിങ്ങൾ തന്നെ കൺക്ലൂഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് എന്തോ അത് ഇന്ത്യ അങ്ങനെയാണ്? അല്ല, അത് വേണ്ട. അങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കണ്ട. ഞാൻ എന്റെ സെക്യുലർ ബാക്ക്ഗ്രൗണ്ട്, ആരും എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു സെക്യുലർ അല്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അല്ല, ചോദിച്ചു, ഞാൻ കേട്ടു. അത് എന്തുകൊണ്ട് ചോദിച്ചു എനിക്ക് മനസ്സിലായി. അതിന്റെ ആൻസർ ഞാൻ തരാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു നോക്കൂ, ഞാൻ അന്ന് പറഞ്ഞ സി എം എന്നോ വർഗീയവാദി എന്ന് വിളിച്ചതാ. എന്നോ എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചാണ്ടല്ലോ വർഗീയവാദി എന്ന് വിളിച്ചാൽ എന്റെ ആൻസർ കിട്ടും. എന്നെ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, വർഗീയവാദി വിളിക്കാൻ പാടില്ല. അത് ഞാനല്ല, അത് നിങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും പറഞ്ഞല്ലോ. അവിടെ പോയി ചോദിച്ചോക്കൂ. വിടു.